കേരള കർണാടക അതിർത്തിയായ മാക്കൂട്ടത്ത് മലയാളികൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കർണാടകയുടെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് കർണാടകയുടെ അധീനതയിലുള്ള പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രണ്ട് കടകൾക്കും കേരളത്തിലുള്ള ഒരു കടയ്ക്കുമാണ് നോട്ടീസ് മാക്കൂട്ടത്ത് അതിർത്തി തർക്കം പരിഹരിക്കാൻ സംയുക്ത സർവേക്കുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കർണാടക വനം വകുപ്പ് നോട്ടീസ് പതിച്ചത് മാക്കൂട്ടം വനമേഖല ഉൾപ്പെടുന്ന ബേട്ടോളി പഞ്ചായത്തിൽ ലൈസൻസും കെട്ടിട നമ്പറും ഉള്ള സ്ഥാപന ഉടമകളായ വിനീഷ് സുരേഷ് ബാബു എന്നിവർക്കും കേരളത്തിൻ്റെ പുഴപ്പുറമ്പോക്ക് ഭൂമിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നതും പായം പഞ്ചായത്തിൽ ലൈസൻസും ഉള്ള സജീറിൻ്റെ സ്ഥാപനത്തിനുമാണ് നോട്ടീസ് പതിപ്പിച്ചത് കടകൾ പ്രവർത്തിക്കാൻ ഉടമസ്ഥാവകാശ രേഖയോ തെളിവോ ഉണ്ടെങ്കിൽ ഒരാഴ്ചക്കകം ഹാജരാക്കണം അല്ലാത്തപക്ഷം കടകൾ ഒഴിയണമെന്നാണ് നോട്ടീസിലെ ആവശ്യം സജീറിൻ്റെ കട കേരളത്തിലെ റവന്യൂ ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമെന്നാണ് കർണാടക വനം വകുപ്പിൻ്റെ അവകാശവാദം സജീറിന്റെ കടയിൽ കഴിഞ്ഞ മാസം ബേട്ടോളി പഞ്ചായത്ത് കുടിയിറക്ക് നോട്ടീസ് നൽകിയിരുന്നു തുടർന്ന് ഇരട്ടി തഹസിൽദാർ ടി വി പ്രകാശൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി എന്നിവർ കർണാടക അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു സംയുക്ത സർവേ നടത്തി തീരുമാനം ഉണ്ടാകും വരെ മറ്റ് നടപടികൾ പാടില്ലെന്ന ധാരണ ലംഘിച്ചാണ് കർണാടക വനംവകുപ്പ് വീണ്ടും നോട്ടീസ് പതിച്ചത് കൈലി ന്യൂസ് കണ്ണൂർ